പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ചികിത്സയിൽ വിജയം എപ്പോഴും അത്ര ഉറപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രതിരോധം തന്നെയാണ് നല്ലത്, അത് തന്നെയാണ് സൗഖ്യവും. ഇന്നത്തെ ഞായറപ്പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് രോഗം വന്നാൽ ഡോക്ടറിനെ കാണും, ഡോക്ടറിനെ കണ്ടാലല്ലേ മരുന്ന് കിട്ടൂ, മരുന്ന് കഴിച്ചാലല്ലേ സൗഖ്യമാകും. എന്നാൽ മരുന്ന് കഴിക്കാതെ മറ്റൊരാളെ സൗഖ്യമാക്കാൻ കഴിയുമോ? യേശു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കൊച്ചു കൂട്ടുകാർക്കറിയാം. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? നമ്മുടെ മാതൃക യേശുവല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട തിരുവേനി അപ്പച്ചൻ്റെ പ്രഭാഷണ പരമ്പര ക്രിസ്തു എന്ന അടയാളം തുടരുന്നു. അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ സന്ദേശത്തിലേക്ക്. സൗഖ്യമാക്കുന്ന യേശു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ എല്ലാ സ്നേഹിതർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്രൈസ്റ്റ് സൈൻ, ക്രിസ്തു എന്ന അടയാളം. യേശു ക്രിസ്തു ഒരു മാതൃകയായി അനുകരണീയമായ, സ്വാംശീകരിക്കാൻ ശക്തമായ ഒരു ആളത്വമായി നമ്മളുടെ മുമ്പിൽ ഇന്നും യഥാരവും ഉണ്ട്. തലമുറകളിലൂടെ അവൻ മാനവജാതിക്ക് ഒരടയാളമായിരുന്നു, ഒരു മാതൃകയായി ഇന്നും നിലനിൽക്കുന്നു. യേശു ക്രിസ്തു എന്ന അടയാളം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയുന്ന മുദ്ര. ഇന്ന് നമ്മൾ പഠിക്കുന്ന വേദപാഠം, വേദഭാഗം ഇങ്ങനെ ഒരു മുദ്ര യേശു ക്രിസ്തു പതിപ്പിക്കുന്നതായി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:38-41 വാക്യങ്ങൾ. ഇവിടെ യേശു ക്രിസ്തു നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് സൗഖ്യദായകനായ യേശുവായാണ്. ജീസസ് ഹീൽസ് മെനി എന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ലൂക്കോസിന് സുവിശേഷം 4:38-41 വാക്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. ജീസസ് ഹീൽസ്, ദ ഹീലിംഗ് പ്രസൻസ് ഓഫ് ഗോഡ്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന സാന്നിധ്യമായിരുന്നു. ഗോഡ് ഹീൽസ്, ദൈവം സൗഖ്യം നൽകുന്നു. ജീസസ് ഹീൽസ് ആൻഡ് യു ഹീൽ. ദൈവം സൗഖ്യം നൽകുന്നു, സൗഖ്യമാക്കുന്ന സാന്നിധ്യമായി ജനതകളുടെ നടുവിൽ യേശു ക്രിസ്തു നിന്നുകൊണ്ട് അവൻ സൗഖ്യം നൽകുന്നു. സൗഖ്യം ലോകത്തിന് നൽകുന്ന ദൗത്യം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ അനേകർക്ക് സൗഖ്യം നൽകുന്ന ആ നിയോഗം സ്വീകരിച്ച ദൈവമക്കളായി വ്യാപരിക്കണം. ഇതാണ് ജീസസ് ഹീൽസ് എന്ന അടയാളം നമുക്ക് തരുന്ന മുദ്രയും നമുക്ക് തരുന്ന ആഴമായ സാന്നിധ്യവും. ദൈവവിളി ഇവിടെ ആഴമായ മാതൃകയും എന്ന ഈ അവസരം നമുക്ക് പ്രത്യേകമായി ഓർക്കാം. ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന സാന്നിധ്യമാണ് യേശു, ജീസസ് ഹീൽസ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4:38-41 വാക്യങ്ങളാണല്ലോ നമ്മൾ അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് സുവിശേഷ ഭാഗത്തു നിന്ന്. ഇവിടെ നമുക്ക് കാണുന്നത് യേശു ക്രിസ്തുവിന്റെ പരിശുശ്രൂഷയുടെ ആരംഭമാണ്. അവിടെ യേശു ക്രിസ്തു ഈ ശുശ്രൂഷ ലോകത്തിന് മുമ്പിൽ നിർവഹിക്കുമ്പോൾ ആദ്യമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും നാം കാണുന്നത് സൗഖ്യമാകുന്ന യേശുവിനെയാണെന്ന് ഈ അവസരം പ്രത്യേകം ഓർക്കുക. യേശു
പത്രോസിന്റെ ഭവനത്തിലേക്ക് പോയി. അവിടെ പത്രോസിന്റെ അമ്മായിയമ്മ കഠിനമായ പനി പിടിച്ച് വല്ലാതെ അവശ നിലയിലായിരുന്നു. യേശു തമ്പുരാൻ അടുത്ത് ചെന്ന് അവളുടെ പനിയെ മാറുവാൻ തക്കവണ്ണം അവളെ സൗഖ്യപ്പെടുത്തി എന്നാണ് അവിടെ വായിക്കുന്നത്. അതിനുശേഷം തുടർന്ന് അനേകർ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്ന് രോഗികൾ, സ്വയം രോഗികളായവർ, രോഗികളായവരെ കൊണ്ടുവന്ന് അങ്ങനെ അനേകരെ സൗഖ്യപ്പെടുത്തുന്നതായി കാണുന്നു. ആ ഭാഗത്തെ രേഖപ്പെടുത്തുന്നു, ജീസസ് ഹീൽഡ് മെനി. അങ്ങനെ സൗഖ്യമാകുന്ന യേശു. ശാരീരികമായ സൗഖ്യം, മാനസികമായ സൗഖ്യം, ആധ്യാത്മികമായ സൗഖ്യം, ഇങ്ങനെ സൗഖ്യമാക്കുന്ന പ്രക്രിയ പല തലത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ശരീരത്തിന് സൗഖ്യം വേണം, നമ്മളുടെ മനസ്സിന് സൗഖ്യം വേണം, നമ്മളുടെ ആത്മാവിനും സൗഖ്യം വേണം. ശരീരത്തിനുള്ള സൗഖ്യം, ശാരീരികമായ അസ്വസ്ഥത, രോഗം, പനി, ഇതുപോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ മനസ്സ് വല്ലാതെ ദുർണപ്പെട്ട് ഒരു മനസ്സിടിഞ്ഞ് നിരാശരായി, ചിലപ്പോൾ മാനസിക രോഗികളായി അങ്ങനെ ആയിത്തീർന്നു പോകുന്ന അവസ്ഥയിലേക്ക്, അതുപോലെ തന്നെ പാപത്തിൽപ്പെട്ട്, ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട്, ദൈവത്തിൽ നിന്ന് അകന്ന് ആധ്യാത്മികമായി രോഗാവസ്ഥയിലായിരിക്കുന്ന ആളുകളുമുണ്ട്. സോ ഫിസിക്കൽ ഇൽനെസ് ഉണ്ട്, മെന്റൽ ഇൽനെസ് ഉണ്ട്, ആൻഡ് സ്പിരിച്വൽ ഇൽനെസ് ഇസ് ഓൾസോ ദെയർ. ശാരീരികമായ രോഗമുണ്ട്, മാനസിക രോഗമുണ്ട്, അതുപോലെ തന്നെ ആധ്യാത്മിക രോഗവും ഉണ്ട് എന്ന് നാം അറിയുന്നുണ്ടല്ലോ. എനിക്കിന്ന് എൻ്റെ കുഞ്ഞു സ്നേഹിതരോട് പ്രായോഗികമായ ഒരു തലം, ജീസസ് ഹീൽസ്, യു ആർ കോൾഡ് ടു ഹീൽ, നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് സൗഖ്യം നൽകാനാണ്. അപ്പൊ നമുക്കൊന്ന് ചോദിക്കാം, ആർ യു എ ഹീലിംഗ് പ്രസൻസ് എമംഗ് യുവർ ഫ്രണ്ട്സ്, ഇൻ യുവർ ഫാമിലി, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ മധ്യയിൽ സൗഖ്യമാക്കുന്ന സാന്നിധ്യമാണോ നിങ്ങൾ, അതോ വ്രണപ്പെടുത്തുന്ന സാന്നിധ്യമാണോ? പരുഷമായ ഒരു വാക്ക്, ആവശ്യമില്ലാത്ത ഒരു സംസാരം, പരുഷമായ ഒരു പെരുമാറ്റം, വേദനയുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി, സംസാരമോ പെരുമാറ്റമോ പ്രവൃത്തിയോ അങ്ങനെ മറ്റുള്ളവരുടെ ഹൃദയത്തെ, വികാരത്തെ നമുക്ക് വ്രണപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ആളുകളെ നാം കാണുന്നില്ലേ? തീർച്ചയായും. പക്ഷെ നമ്മൾ എങ്ങനെയാണ്? നമുക്ക് ചോദിക്കാം, ആർ യു എ ഹീലിംഗ് പ്രസൻസ് ഓർ ആർ യു എ ഹേർട്ടിംഗ് പ്രസൻസ്? സൗഖ്യമാകുന്ന സാന്നിധ്യമാണോ അതോ നൊമ്പരപ്പെടുത്തുന്ന, വ്രണപ്പെടുത്തുന്ന സാന്നിധ്യമാണോ? Hurting presence. Do you hurt your friends by your words, through your behavior, your actions, or you heal the wounded physically, mentally, and spiritually? Adhyatmikamayum, manasikamayum, sharirikamayum ണപ്പെട്ടിരിക്കുന്ന, അത് ശാരീരികമോ മാനസികമോ ആധ്യാത്മികമോ ആയിരിക്കട്ടെ, അവർക്ക് ഒരു സൗഖ്യം നൽകുന്ന സാന്നിധ്യമായി നല്ല വാക്കുകൾ, ഒരു നല്ല പെരുമാറ്റം, ഒരു നല്ല പ്രവൃത്തി, സൽപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ചെയ്യാനും അവരെ ആ അവസ്ഥയിൽ നിന്നും വിടുവിക്കാനും നമുക്ക് സാധിക്കില്ലേ? നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ, ഒരു കൂട്ടുകാരി അവരുടെ
കുടുംബപരമായ മറ്റേതെങ്കിലും വ്യക്തിപരമായ ഒരു കാര്യം കൊണ്ട് വളരെയധികം സാമ്പത്തികമായോ മാനസികമായോ അവർ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ ഒരു അബദ്ധത്തിൽ ചെന്നുപെട്ടോ വ്രണപ്പെട്ടിരിക്കുന്നു, നമുക്കവർക്ക് ഒരു നല്ല വാക്ക്, ആശ്വാസത്തിൻ്റെ വാക്ക്, സാന്ത്വനം നൽകുന്ന ഒരു കൂട്ടായ്മ, ഒരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ, അങ്ങനെ നൽകുവാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒറ്റപ്പെടലിൻ്റെ സന്ദർഭത്തിൽ, വിഷമതയുടെ നിമിഷത്തിൽ നമുക്കവരെ വിമോചിപ്പിക്കുവാൻ, അതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമുക്ക് കഴിയുന്നത് ഒരു വലിയ ഹീലിംഗ് അല്ലേ? ഒരു സൗഖ്യമല്ലേ അവരുടെ ജീവിതത്തിൽ? ഇങ്ങനെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ സൗഖ്യത്തിൻ്റെ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിൽ ഒരു നിയോഗമായിട്ട് നമുക്ക് തുടർന്നുകൊണ്ട് പോകുവാൻ സാധിക്കും എന്നുള്ളത് പ്രത്യേകം നമുക്ക് ഓർക്കാം. നമ്മൾ സ്വയമായി പറയത്തില്ലേ, എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി, എൻ്റെ സ്നേഹിതൻ സ്നേഹിത എന്ന തമ്മിൽ വലിയ സ്നേഹമാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞ വാക്ക് എൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തി, എൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി, എൻ്റെ ഹൃദയത്തെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നിങ്ങനെ പ്രയാസപ്പെടുന്ന, അങ്ങനെ പറയുന്ന സന്ദർഭങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ കൂട്ടുകാരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ, ധാരാളം അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, യു ക്യാൻ ബി എ ഹേർട്ടിംഗ് പ്രസൻസ്, വ്രണപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന സാന്നിധ്യമായി നിൽക്കാം, അതേസമയം തന്നെ നമുക്ക് സൗഖ്യമാക്കുന്ന സാന്നിധ്യമായി നിൽക്കുവാൻ കഴിയും. പലപ്പോഴും നമ്മൾ സൗഖ്യം നൽകുക എന്ന് വിചാരിക്കുമ്പോൾ ഒരു അത്ഭുതം അയാളുടെ ജീവിതത്തിൽ ചെയ്യുന്നു, പ്രത്യക്ഷത്തിൽ ഒരു അത്ഭുതം. അപ്പോ സൗഖ്യദാനം എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ടാണ്. സാധാരണയിൽ അസാധാരണമായ ഒരു ഇടപെടൽ പോലെയാണ് നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ നമ്മളുടെ ഒരു നല്ല വാക്കിലൂടെ അയാളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുവാൻ കഴിയും വിധമുള്ള ഒരു ഇടപെടൽ തീർച്ചയായും ഒരു സൗഖ്യദാനത്തിന് ശുശ്രൂഷ പൂർത്തീകരിക്കുന്നു എന്നുള്ളതിന് സമാനമായി വരുന്ന ഒരു സൽപ്രവൃത്തിയാണ്. തീർച്ചയായും ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്വയം പരിശോധന നടത്തുന്നത് നല്ലതല്ലേ? ആമായി എ ഹീലിംഗ് പ്രസൻസ് ഇൻ മൈ ഫാമിലി ആൻഡ് ഇൻ ദ കമ്പനി ഓഫ് മൈ ഫ്രണ്ട്സ് ഇൻ മൈ സ്കൂൾ വേറെവർ ഐ ഗോ വേറെവർ ഐ ആം ആമായി എ ഹീലിംഗ് പ്രസൻസ് ഓർ എ ഹേർട്ടിംഗ് പ്രസൻസ് ഞാൻ വ്രണപ്പെടുത്തുന്ന സാന്നിധ്യമാണോ എൻ്റെ ഭവനത്തിൽ, എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ, എൻ്റെ സ്കൂളിൽ, ഞാൻ പോകുന്നിടത്ത്, പ്രവർത്തിക്കുന്നിടത്തെല്ലാം? അതോ ഞാൻ സൗഖ്യമാക്കുന്ന സാന്നിധ്യമാണോ? യേശുക്രിസ്തു സൗഖ്യമാക്കുന്ന സാന്നിധ്യമായി നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, എന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നു, I am here to heal and you are there to heal. ഞാൻ ഇവിടെ സൗഖ്യമാക്കുന്ന സാന്നിധ്യമാണ് കുഞ്ഞെ, നിങ്ങളെ ഞാൻ അയക്കുകയാണ്. നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെയെല്ലാം സൗഖ്യമാക്കുന്ന സാന്നിധ്യമായി വ്യാപരിക്കുക. Jesus heals and you heal. യേശു സൗഖ്യം നൽകുന്നു, സൗഖ്യദാന ശുശ്രൂഷ നിങ്ങളും ഇന്ന് തുടർന്നു കൊണ്ടുപോകണം. യേശുക്രിസ്തുവിൻ്റെ കാണപ്പെടുന്ന സാന്നിധ്യമായി, അടയാളമായി, മാതൃകയായി, മുദ്രയായി. യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹം നിങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. മദ്യം മയക്കുമരുന്ന്, സന്തോഷത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും എക്കാലത്തെയും ശത്രുക്കളാണ് ഇത് രണ്ടും.
നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഒരു രസത്തിന് എപ്പോഴെങ്കിലും തുടങ്ങി വെക്കുന്നതാണ്, പക്ഷേ പിന്നീട് കൈവിട്ടു പോകും. ഇതിനെക്കുറിച്ച്, മദ്യത്തെക്കുറിച്ചും മയക്കുമരുന്നിനെക്കുറിച്ചും ഒരു ലഘു ചിന്തയാണ് അടുത്ത ഒന്ന് രണ്ടാഴ്ചകളിൽ. വീണു പോകരുത് മദ്യത്തിലും മയക്കുമരുന്നിലും. ലോകാരോഗ്യ സംഘടനയുടെ ഒരു നിർവചന പ്രകാരം ആരോഗ്യം എന്നത് രോഗമില്ലാത്ത അവസ്ഥ എന്നുള്ളത് മാത്രമല്ല, അതിൽ മാനസികമായിട്ടുള്ള ആരോഗ്യം, ശാരീരിക ആരോഗ്യം, സാമൂഹിക ആരോഗ്യം, അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ ആരോഗ്യം, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു സമഗ്ര ആരോഗ്യം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഓരോ വ്യക്തിയും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ആധുനിക ലോകത്തിൽ, ഈ ആരോഗ്യ ജീവിതത്തെ അതിന് തടസ്സം നിൽക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കണ്ടുവരുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ എല്ലാ ഉപയോഗം. ഈ മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ അത് ചിലപ്പം പുകവലിയുടെ രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യും, മദ്യം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു, അങ്ങനെ പല തലങ്ങളിലേക്ക് അത് പോകാറുണ്ട്. നമുക്ക് ഈ ഒരു വിഷയത്തെ ഇന്നൊരല്പസമയം ഇരുന്ന് ചിന്തിക്കുക. എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്, അതിനകത്ത് പുതുമയൊന്നും തന്നെ അവകാശപ്പെടാനായിട്ടില്ല. എന്നാലും ആ കാരണങ്ങളെ ഒന്നുകൂടെ നമുക്കൊന്ന് അപഗ്രഥിക്കുകയും ഇതിലൊക്കെ നമ്മൾ സൺഡേ സ്കൂൾ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഇത് നമ്മുടെ കുട്ടികളിൽ കൂടെ സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിലും ഈ ഒരു മെസ്സേജ് എത്തത്തക്ക രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ആധുനിക ലോകത്തിൽ മദ്യവും മയക്കുമരുന്നിൻ്റെ ഒക്കെ ഉപയോഗം ഏറ്റവും കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മാധ്യമങ്ങളാണ്. അതോടൊപ്പം കൂട്ടുകെട്ട്, ഒരു കൗമാരപ്രായത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടുകെട്ടാണ് ഇതിന് ഏറ്റവും കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ആരംഭം കുറിക്കുന്നത് വളരെ ലളിതമായിട്ടായിരിക്കും, പക്ഷേ അങ്ങനെ ലളിതമായിട്ട് തുടങ്ങി അത് അപൂർവമായിട്ട് ഉപയോഗം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതൊരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഉപയോഗമാകുന്നു, അത് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അതാണ് സാധാരണ സംഭവിക്കുന്ന ഏറ്റവും കൂടുതൽ യുവജനങ്ങളാണ് ഇതിന് അഡിക്റ്റ് ആകുന്നത്. ഒരു ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരെ വിലയേറിയതാണ്. അങ്ങനെ വിലയേറിയ ഒരു ജീവിതം നശിച്ചു പോകാനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇത് മാറുക. നമ്മൾ ഈ മദ്യ ദുരന്തത്തെക്കുറിച്ച് വായിക്കാറുണ്ട്, അതല്ല എങ്കിൽ മദ്യപാനം കൊണ്ട് നശിച്ചു പോകുന്ന അനേകം കുടുംബങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പരിസരത്ത് തന്നെ ഉണ്ടായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് ഒരു വാർത്തയായിട്ടങ്ങ് മാറും. എന്നാൽ ഈ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇളകിപ്പോകുന്ന ഒരു രീതിയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാഠത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഞാനൊരു മദ്യപാനി അല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളല്ലല്ലോ, അതുകൊണ്ട് ഈ ഒരു പാഠം, ഈ ഒരു വിഷയം എനിക്ക് വലിയ പ്രാധാന്യമുള്ളതല്ല എന്ന് രീതി ചിന്തിക്കാതെ, ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരെയും ആരെങ്കിലും ഈ ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് വഴി കാട്ടി കൊടുക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം, അതാണ് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഉള്ള ചിന്തയിൽ കൂടെ നമ്മുടെ ബോധ്യമായിട്ട് ഉണ്ടാവേണ്ടത്. ഈ ഒരു രീതി ധാരാളം പേരുടെ ഉപജീവനം കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉണ്ട്, ധാരാളം ആളുകളുണ്ട്. കാരണം ഇതൊരു വിൽപ്പന എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര ഒരു കുറ്റമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു സംഘം ആളുകൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് മയക്കുമരുന്ന് കടത്തുക, മയക്കുമരുന്ന് വിപണനം ചെയ്യുക, അത് പല പല തട്ടുകളിൽ, പല പല ചാനലുകളിൽ, അത് ഏറ്റവും മൂലം മുതൽ താഴെ അങ്ങ് വിവിധ അതിൻ്റെ കണ്ണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് നീണ്ടു പരന്ന് കിടക്കുന്നു. ധാരാളം ആളുകൾ ഈ ഒരു കണ്ണികളുടെ ഭാഗമാണ്, ഈ ഒരു ചെയിനിൻ്റെ ഭാഗമാണ്.
അപ്പം ഇവർക്കെല്ലാം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ ആളുകളെ ഇത് ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ഇത് വിൽക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും അതിലൂടെ അനേകരുടെ ജീവിതത്തെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അങ്ങനെ ഇതൊരു പകർത്താൻ വേണ്ടിയിട്ട് ഏത് സ്വാധീനവും ഇങ്ങനെയുള്ള ആളുകൾ ഉപയോഗിക്കും. അതാണ്, അതായത് വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് രീതി വേണമെങ്കിലും ഉപയോഗിക്കും. പല സിനിമകളൊക്കെ കാണുമ്പോൾ കാണാറുണ്ട്, ഇതിനകത്ത് വിദ്യാർത്ഥികളെ ഒക്കെ ഉപയോഗിക്കുന്ന ആ രീതിയൊക്കെ കാണിക്കുന്ന സിനിമകളൊക്കെ കാണാറുണ്ട്. അപ്പം അവ അതൊക്കെ ഓരോ മെസ്സേജാണ് തരുന്നത്. നമുക്ക് ചില പ്രധാനപ്പെട്ട കാരണങ്ങളെ ഒന്ന് നോക്കാം. ഇതിൻ്റെ എന്തുകൊണ്ടാണ് ആളുകൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ളവർ ഇത് ഉപയോഗിക്കുന്നത്? ചോദ്യം ഉത്തരം സമ്മാനം. എല്ലാ കൂട്ടുകാരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ ചോദ്യം ഉത്തരം സമ്മാനം പരമ്പരയിലെ ബമ്പർ വിജയികളെയും സൂപ്പർ ബമ്പർ വിജയികളെയും. ഈ പരമ്പരയിൽ ആകെ 10 ചോദ്യങ്ങളായിരുന്നു. 8 ചോദ്യങ്ങൾക്കെങ്കിലും ശരിയുത്തരം തരുന്ന 5 പേർക്ക് സമ്മാനം എന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നത്. കൂടാതെ 10 ചോദ്യങ്ങൾക്കും ശരിയുത്തരം തരുന്നവർക്ക് സൂപ്പർ ബമ്പർ സമ്മാനം നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി അപ്പച്ചൻ്റെ പ്രത്യേക സമ്മാനവും പ്രഖ്യാപിച്ചിരുന്നു. ഇതൊക്കെ ആർക്കൊക്കെയാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയാൻ പോകുന്നത്. ആരാണ് 10 ചോദ്യങ്ങൾക്കും ശരിയുത്തരം തന്നിട്ടുള്ളത്? ആദ്യത്തെയാൾ വന്നിട്ടുണ്ട്, അത് ഏഞ്ചൽ മറിയം ഷിബുവാണ്. ഏഞ്ചലിന് എന്തോ പറയാനുണ്ട്, നമുക്ക് കേട്ട് നോക്കാം. സൺഡേ സ്കൂൾ കുട്ടികൾക്കായി നടത്തപ്പെടുന്ന ഞാർ പള്ളിക്കുടം എന്ന പരമ്പര 61 എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണല്ലോ. കുഞ്ഞെ കുരിശ് വരിക്കണം എന്ന വിഷയം മുതൽ ക്രിസ്തു എന്ന അടയാളം വരെ എത്തി നിൽക്കുന്ന ഈ പഠന പദ്ധതി ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ ഞങ്ങളുടെ സ്വന്തം തിരുമേനി അപ്പച്ചനാക്കി മാറ്റി. എപ്പോഴും പ്രസന്നവദനായ ഡോക്ടർ സന്തോഷ് ഞങ്ങൾ കുട്ടികളിലെ ചാർജൻ സന്തോഷായി മാറി. ചെറിയ ക്ലാസ് എടുത്തിരുന്ന വൈദികരും വിശിഷ്ട വ്യക്തികളും ലളിതമായ അവതരണ ശൈലി മൂലം ഞങ്ങൾ കുട്ടികളുടെ പ്രിയപ്പെട്ടവരായി മാറി. കോവിഡ് മഹാമാരിയുടെ കാലത്ത് സ്വരക്ഷയ്ക്കായി എന്തൊക്കെ ചെയ്യണം എന്ന പ്രോഗ്രാമുകൾ ഞങ്ങൾ കുട്ടികൾക്ക് പ്രയോജനപ്രദമായി മാറി. കൈ നിറയെ സമ്മാനങ്ങൾ തരുന്ന ഞാർ പള്ളിക്കുടം ഞങ്ങളുടെ ലോക്ക്ഡൌൺ കാലം സന്തോഷമുള്ളതാക്കി. ഇതുവരെ 4 സമ്മാനങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്. എല്ലാവരും ഈ പ്രോഗ്രാം ഞായറാഴ്ചകളിൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചോദ്യോത്തര പരമ്പരയിൽ പങ്കെടുക്കുകയും വേണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏഞ്ചൽ മറിയം മുംബൈയിലെ കല്യാണിലെ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ അംഗമാണ്. ഏഞ്ചലിന് മുമ്പും സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ബമ്പർ സമ്മാനവും സൂപ്പർ ബമ്പർ സമ്മാനവും ഒക്കെ ഏഞ്ചലിന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ആരാണെന്ന് നോക്കാം. റൂത്ത് സാറാ കുര്യനാണ്. റൂത്ത് സാറാ കുര്യൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടില്ല, എവിടെയാണ് സ്ഥലം എന്നും അറിയത്തില്ല. എന്നാൽ നമ്മൾ വേണ്ടുന്ന സന്ദേശങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. റൂത്തിൻ്റെ തിരിച്ചുള്ള സന്ദേശം ഉടൻ ലഭിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി 9 ഉത്തരങ്ങൾ ശരിയാക്കിയ ഒരാളുണ്ട്, നോക്കാം. ജെഫ് സൈമണാണ്. ജെഫ് സൈമന് മുമ്പ് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജെഫ് സൈമന് എന്തോ പറയാനുണ്ട്, കേട്ടു നോക്കാം. The recent series put forward by Nair Pallikudan team titled Christ a Sign was indeed very useful and divine. The question answer series was very interesting. I am thankful to the mentors for helping me inculcate moral and ethical values. My sincere thanks to Santosh uncle and his entire team for taking such tedious efforts for us Sunday school students. Thank you. Jeff Simonum Mumbai ninnana Kalyanile St Thomas Valiya Palli angamana nerathayum Jeff Simon sammanamokke lebichirundu ketta ബമ്പർ സമ്മാനമാണ്. സൂപ്പർ ബമ്പർ ഒന്നും ഇല്ലെങ്കിലും ബമ്പർ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. 9 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം തന്നു. ജെഫ് സൈമന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇനി അടുത്തതാരാണെന്ന് നോക്കാം. അത് ഹെലൻ എൽസയാണ്. ഹെലൻ എൽസ 19 നിന്നാണ് 8 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം തന്നിട്ടുണ്ട്. ഹെലൻ എൽസയുടെ അനുഭവങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാൻ പള്ളിക്കുടം 60 എപ്പിസോഡ് പിന്നിട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്.
കോവിഡ് മഹാമാരി കാലത്തും ഞങ്ങൾ വീട്ടിലിരുന്ന് പല ഭേദഭാഗങ്ങളും പഠിച്ചു. ഗോവയിൽ കബറടങ്ങിയിട്ടുള്ള അൽവാറിയോസ് മാർയൂലിയോസ് തിരുമേനിയെ പറ്റിയും മറ്റു ഭേദഭാഗങ്ങളെപ്പറ്റിയും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട മനഃശാസ്ത്രപരമായ കാര്യങ്ങളെപ്പറ്റിയും പഠിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം. അടുത്ത ആൾ ആരാണെന്ന് നോക്കാം. അതെ, നോർവിൻ ഡാനിയൽ. നോർവിൻ ഡാനിയലിനും എന്തോ പറയാനുണ്ട്, ശ്രദ്ധിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ വന്ദനം. മാവേലിക്കര സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് കല്ലിമേൽ സൺഡേ സ്കൂളിൽ നാലാം ക്ലാസ് പഠിക്കുന്ന നോറിൻ ഡാനിയൽ നിറ്റിൻ. ഞായറാഴ്ച ആകാൻ ഞാൻ കാത്തിരിക്കും ഞായർ പള്ളിക്കൂടം ക്ലാസ്സിന് വേണ്ടി. യേശുവപ്പച്ചന്റെ ബാല്യകാലം പഠിക്കാൻ വലിയ താല്പര്യമാണ്. എൻ്റെ അമ്മച്ചി സൺഡേ സ്കൂൾ എച്ച് എം ആണ്. എൻ്റെ അമ്മ സൺഡേ സ്കൂളിലെ എൻ്റെ ക്ലാസ് ടീച്ചർ. ഇവർ രണ്ടുപേരുമാണ് ഈ ഭാഗവതം പഠിക്കാൻ സഹായിച്ചത്. നന്ദി, നമസ്കാരം. നോർവിൻ മാവേലിക്കരയിൽ കല്ലിമേൽ എന്ന സ്ഥലത്ത് നിന്നാണ് 8 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം തന്നിട്ടുണ്ട്. അങ്ങനെ 5 പേർ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. അവർക്ക് എല്ലാവരുടെയും പേരിൽ, ഞായർ പള്ളിക്കൂടത്തിൻ്റെയും നമ്മുടെ പ്രേക്ഷകരെ എല്ലാ കൊച്ചുകൂട്ടുകാരുടെയും പേരിൽ പ്രത്യേകമായ നന്ദിയും അഭിനന്ദനങ്ങളും ഒക്കെ അറിയിക്കുന്നു. കൂടുതൽ കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുകയും കൂടുതൽ കൂടുതൽ സമ്മാനങ്ങൾ വാങ്ങാനും ഇവർക്ക് കഴിയട്ടെ. പ്രിയമുള്ള കൂട്ടുകാരെ, സമ്മാനങ്ങൾ തീർന്നിട്ടില്ല. നമ്മുടെ ഈ പരമ്പരയിൽ ഓരോ ആഴ്ചയും ആദ്യം ശരിയുത്തരമയക്കുന്ന 10-ൽ ഒരാൾക്ക് പ്രത്യേകം സമ്മാനം ഉണ്ടായിരുന്നു. അത് ആർക്കൊക്കെയാണ് എന്നറിയാൻ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കുക. ഈ പരമ്പര ഇനിയും തുടരുകയാണ്. അടുത്ത ആഴ്ചകളിൽ ഏറ്റവും പുതുമയോടെ പുതിയ ചോദ്യം ഉത്തരം പരമ്പര വരാൻ പോകുന്നു. കൂട്ടുകാർ തയ്യാറെടുക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുക. ഫോണിൽ വിളിക്കുന്നവർ തിരുവനന്തപുരത്ത് 2713100 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSI ബോധനം .org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. എല്ലാ ഞായറാഴ്ചയും ഞായർ പള്ളിക്കൂടം മുടങ്ങാതെ കാണുക, പുതിയ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുക, ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പഴയ എപ്പിസോഡുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും OSSI ബോധനം .org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. ആവശ്യാനുസരണം അതും കാണുക. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ഇന്ന് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.